നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരൻ എന്ന IAS ഓഫീസറെ 7 ദിവസത്തെ ED കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് എറണാകുളത്തെ സ്പെഷ്യൽ കോടതി ഉത്തരവായി. ശിവശങ്കരെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തിരുവനന്തപുരത്തു നിന്ന് കൊച്ചിയിലെത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ കൊച്ചിയിലെ ED ഓഫീസിലായിരുന്നു അദ്ദേഹം ഇരുന്നു നേരം വെളുപ്പിച്ചത്. ഇന്ന് 10:30 പ്രത്യേക കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജില്ലാ ജഡ്ജിയുടെ സെഷൻസ് ജഡ്ജിയുടെ അധികാരമുള്ള പ്രത്യേക കോടതിയിൽ ഇന്ന് ഹാജരാക്കി. ഇന്ന് കോടതി അവധിയായതിനാൽ വീട്ടിൽ കൊണ്ടുപോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ കോടതി ഈ കേസ് മാത്രം കേൾക്കുന്നതിനായി കോടതിയിൽ ഹാജരാവുകയും കോടതി തുറന്ന് വാദം കേൾക്കുകയുമായിരുന്നു. 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടത്. എന്നാൽ ശിവശങ്കറുടെ അഭിഭാഷകന്റെ വാദമുഖങ്ങൾ അടക്കമുള്ളവ കേട്ട ശേഷം 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു. അതായത് ശിവശങ്കർ ഇന്ന് മുതൽ 7 ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലായിരിക്കും. അവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലോ അവർ അനുവദിക്കുന്ന ഇടത്തോ ആയിരിക്കും ഉറങ്ങുക. ബാക്കി ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവെടുപ്പിനായി കൊണ്ടുപോകും. ഏതെല്ലാം തരത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം തെളിവെടുപ്പിനായി കൊണ്ടുപോരേണ്ടി വരും. കൊച്ചിയിലും തിരുവനന്തപുരത്തും അടക്കം, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് അടക്കം, എയർപോർട്ട് അടക്കം, UAE കോൺസുലേറ്റിന്റെ പരിസര പ്രദേശങ്ങൾ അടക്കമുള്ളവയിൽ ശിവശങ്കറുമായി പോവേണ്ട സാഹചര്യമുണ്ടാവും. സാധാരണഗതിക്ക് പ്രതികളെ കൈവിലങ്ങ് വെച്ചാണ് കൊണ്ടുപോകേണ്ടത്. എന്നാൽ ശിവശങ്കറെ അങ്ങനെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. എന്തായാലും 7 ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമ്പൂർണ്ണ കസ്റ്റഡിയിലായിരിക്കും ശിവശങ്കർ എന്ന് വ്യക്തമായിരിക്കുന്നു. രാവിലെ വളരെ നാടകീയമായ രംഗങ്ങളും നീക്കങ്ങളുമാണ് കോടതിയിൽ നടന്നത്. രാവിലെ കോടതിയിലെത്തുമ്പോൾ തന്നെ ജഡ്ജിയെ ചേംബറിൽ പോയി കാണണമെന്ന് ശിവശങ്കർ ആവശ്യപ്പെടുന്നു. ശിവശങ്കർ വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഒരു കാരണവശാലും ശിവശങ്കറോ ശിവശങ്കറിന്റെ അഭിഭാഷകനോ റിമാൻഡിനെ എതിർത്തില്ല എന്നത് ശ്രദ്ധേയമാണ്. റിമാൻഡിനെ അവർ അനുകൂലമായിരുന്നു. റിമാൻഡിനെ ആവശ്യമില്ല എന്നൊരു വാദം അവർ ഉയർത്തിയിട്ടില്ല. മാത്രമല്ല കസ്റ്റഡിയിൽ വിടുന്നതിനെതിരെയും നിലപാടെടുത്തില്ല. എന്നാൽ കസ്റ്റഡിയിൽ വിടുകയോ റിമാൻഡ് ചെയ്യുകയോ ചെയ്താൽ ചില ആവശ്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതായത് തനിക്ക് വലിയ നടുവേദനയാണ്, ഭയാനകമായ വേദനയാണ്, തനിക്ക് നേരെ നിൽക്കാൻ പോലും കഴിയാത്ത നടുവേദനയുണ്ട്, വർഷങ്ങളായി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് 2 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ചോദ്യം ചെയ്യാൻ അനുവദിക്കരുത്, എനിക്ക് അതിനുശേഷം വിശ്രമിക്കാൻ അനുവദിക്കണം. ഈ ആവശ്യം കോടതി അംഗീകരിച്ചു എന്നത് ശ്രദ്ധേയമാണ്. അതായത് 2 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം വിശ്രമിക്കാൻ അനുവദിച്ചുകൊണ്ട് മാത്രം ചോദ്യം ചെയ്യാവൂ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് എനിക്ക് കിടക്കണം, വിശ്രമിക്കണമെന്നാണ്. ഒപ്പം കുടുംബാംഗങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ റിമാൻഡിൽ കഴിയുമ്പോഴോ കുടുംബാംഗങ്ങളെ കാണണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് കോടതി എന്തു പറഞ്ഞു എന്നിപ്പോഴും വ്യക്തതയില്ല. ഇങ്ങനെ ചില വിചിത്രമായ ആവശ്യങ്ങൾ ഉന്നയിച്ചു. കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിക്കോട്ടെ കോടതിയോട് പറഞ്ഞത് ഒരു തരത്തിലും ഇദ്ദേഹം സഹകരിക്കുന്നില്ല. ഇന്നലെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിക്കാൻ പോലും വിസമ്മതിക്കുന്നു. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരിക്കലും റിമാൻഡ് കസ്റ്റഡിയിൽ തന്നെ വിട്ട് എത്രയും വേഗം തെളിവുകൾ എടുക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വെളിപ്പെടുത്തൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നടത്തിയിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ 5ാം പ്രതിയാണ് ശിവശങ്കർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതുവരെ ശിവശങ്കർക്കെതിരെ ഏതെങ്കിലും ചാർജ് ചെയ്തത് നമുക്ക് വ്യക്തതയില്ലായിരുന്നു. ശിവശങ്കറെ പ്രതി ചേർത്തത് വ്യക്തതയില്ലായിരുന്നു. എന്നാൽ 5ാം പ്രതിയായി ശിവശങ്കറെ ചേർത്തിരിക്കുന്നു. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് സാമ്പത്തിക തിരിമറികൾ ഇതൊക്കെ ശിവശങ്കറുടെ അറിവോടും അനുമതിയോടും കൂടിയാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ കോടതി പെട്ടെന്ന് തന്നെ വിധി പ്രഖ്യാപിക്കുകയായിരുന്നു. 7 ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. 14 ദിവസമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചിരുന്നത്. എന്നാൽ 7 ദിവസം അനുവദിച്ചു. 7 ദിവസത്തിന് ശേഷം ശിവശങ്കറെ വീണ്ടും കോടതിയിൽ ഹാജരാക്കണം. ഈ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതി തീരുമാനിക്കും ഇനി കസ്റ്റഡി നീട്ടിക്കൊടുക്കേണ്ടതുണ്ടോ അതോ റിമാൻഡ് ചെയ്യുകയാണോ വേണ്ടത് എന്ന്. എന്തായാലും ജാമ്യം ഉടനെ ലഭിക്കുന്നതിനുള്ള സാധ്യതയില്ല. ഈ 7 ദിവസ കാലയളവിലും ചോദ്യം ചെയ്യലിന് ശേഷം ഒരുപക്ഷെ ഏതെങ്കിലും ജയിലിൽ തന്നെ ആയിരിക്കാം
പാർപ്പിക്കുന്നത്, റിമാൻഡ് പ്രതികളെ ജയിലിൽ പാർപ്പിക്കുന്ന രീതിയാണുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ശിവശങ്കർ. പ്രധാനപ്പെട്ട പ്രതിയായിരിക്കുന്നു, പ്രധാനപ്പെട്ട കേസിന്റെ ഭാഗമായിരിക്കുന്നു. അദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു, അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ വലിയ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്.